ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുക്കി വീഡിയോ ആയിട്ടാട്ടോ. കൂടെ അമ്മയുണ്ട്, ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കായുണ്ട്. ഒരു കറി വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കുക്കിംഗ് വീഡിയോ ചെയ്തോളോ എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അപ്പം ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കായുണ്ട് അവിയൽ പോലെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിനെന്താ പ്രത്യേക പേരൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ്. കായ ഇങ്ങനെ അവിയൽ ചെറുതേപോലെ ഇല്ലേ, ഇതേപോലെ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ നീളനെ അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ കായട്ടോ, ആ കുഞ്ഞ കായാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട്, അപ്പോൾ ഇതുകൊണ്ട് അവിയൽ പോലെ ഒരു സംഭവം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ, ചിലപ്പോൾ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് അഡ്ജസ്റ്റ് ഉണ്ടല്ലോ. അതിലേക്ക് ഈ പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ വേപ്പില, കറിവേപ്പില, പിന്നെ ജീരകം, നല്ല ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നാളികേരം, ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് വെറുതെ ഒന്ന് ഒന്നിവിടെ അരച്ചെടുക്കുക. ഇഞ്ചി, ഇഞ്ചി ഞാൻ വെറുതെ ഒന്ന് ചതച്ച കേട്ടോ, മിക്സിയിൽ ബുദ്ധിമുട്ട് വേണ്ട അരച്ചിട്ട്. പിന്നെ കായയുടെ കറിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കായ ഇങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ കുറച്ചിട്ട് വെക്കും കേട്ടോ കുറച്ച് നേരം. അങ്ങനെ നേരത്തെ പറഞ്ഞ ചേരുവകളൊക്കെ കൂടിയിട്ട് മിക്സിയിലടിച്ച് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കായ വേവിക്കാൻ വേണ്ടി പോവാണ്. ഇനി ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലിത്തിരി വെള്ളം ഒഴിക്കുക, ഉള്ളി വെള്ളം ഒഴിക്കുക, വേവാൻ കണ്ടുള്ള വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിൽ കായ ഇടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി സ്വല്പം ഗ്യാസ് നമ്മൾ ചെറിയൊരു ഫ്ലെയിമിലാട്ടാ കത്തിച്ച് വെച്ചിരിക്കുന്നത്, കാരണം ചട്ടി ഇങ്ങനെ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കായ. അതുകൊണ്ട് ചെറുതായിട്ട് ആവിലൊന്നും എന്താ മതി കേട്ടോ, നൈസായിട്ട് അത് അരിഞ്ഞിരിക്കുന്നത്. നീ അതിൽ തുണ്ട് ഉപ്പിടണല്ലമ്മാ, സ്വല്പം ഇനി തൈര് ചെറുതായിട്ട് ഒഴിക്കുക, അധികം ഒഴിക്കരുത് കേട്ടോ, പുളി കൂടെ. അപ്പം കുറച്ച് ഒഴിക്കും, കായ എത്രയ്ക്കുള്ളു ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി പാകത്തിനുള്ള എടുക്കുകയാണ്. അപ്പം അതിലേക്ക് കുറച്ച് തൈര്, ഇതൊന്ന് ഒന്ന് തിളയ്ക്കണം. അപ്പം പച്ചമുളക് കീറിയിടണം, കീറിയിടാം കേട്ടോ. പക്ഷെ ഞാൻ അരക്ക ചെയ്തത്, അരക്ക ചാരവിട ഇട്ടുണ്ട് ഞാൻ പച്ചമുളക് കേട്ടോ. ഇത് ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കണതാ കേട്ടോ, ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മുൻപൊന്നും ഇത് ഇങ്ങനെ വെച്ച് കണ്ടിട്ടോ അതൊന്നുമില്ല, ഞങ്ങളിത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എന്നുള്ളൂ. ഒരു വെറൈറ്റി തൈര് കായയുടെ മുള്ള പിടിക്കലോ. എന്നിട്ട് നമ്മള് ഇപ്പോൾ തിളച്ചുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. നമ്മൾ ഈ അരച്ചതുണ്ടല്ലോ, അത് നമ്മളിതേ ഇതിലേക്കാണ് വേണ്ടി. കായ അധികം വേവാണ്ട് നോക്കണം കേട്ടോ, ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. എടുത്താ മതി, അച്ഛന് നാളികേരം ഭയങ്കര ഇഷ്ടാ. നല്ല മണം വരുന്നുണ്ട്. പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടണം. നീ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കാച്ചാൻ വേണ്ടിട്ടല്ല അമ്മ, കടുക് ആക്കാൻ വേണ്ടിട്ട് തുണ്ട് വെളിച്ചെണ്ണ. എന്നിട്ടേ കടുകിട്ട് കൊടുക്കണ്ടേ,
കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ മുളക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളക്. ഇപ്പൊ വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് കടുക് ഇട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു. രണ്ട് പേർക്ക് ഇടാം. ട്രൈ ചെയ്ത് നോക്ക. ഇത് ഞങ്ങളുടെ രീതിയിൽ, ഞങ്ങൾക്ക് അറിയുന്ന പോലെ ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ വരും.